ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീക്ക് പ്ലേറൈറ്റ് ആയ സോഫോക്ലിസിൻ്റെ ഈഡിപ്പസ് റെക്സ് എന്ന പ്ലേ ആണ്. ഈ ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നാടകമായിരുന്നു ഈഡിപ്പസ് റെക്സ്. ഈഡിപ്പസ് റെക്സ് എന്നാൽ ഈഡിപ്പസ് ദ കിങ് എന്നാണ് അർത്ഥം. വേൾഡ് ക്ലാസിക്സ് ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈഡിപ്പസ് റെക്സിന് തന്നെയാണ് ഒന്നാം സ്ഥാനം. കാരണം അത്രയും വാല്യുവബിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ഈഡിപ്പസ് റെക്സ്. ഇനി നമുക്കതിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കാം. തീബ്സ് എന്ന പ്ലേസിലെ രാജാവായിരുന്നു ലയസ്. അദ്ദേഹം വിവാഹം കഴിച്ചത് മെനോസേവൂസിൻ്റെ മകളായ ജൊകാസ്റ്റിയെ ആയിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളായിട്ടും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലയസ് രാജാവ് ഡൽഫിയിലെ ഒരു ഒറേക്കിൾ, അതായത് ഒരു കോമര പോലെ പ്രെഡിക്റ്റ് ചെയ്യണ ഒരാളെ അടുത്ത് പോയി കാര്യം അന്വേഷിച്ചു. അങ്ങനെ അവർക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് പൂജാകർമ്മങ്ങളൊക്കെ വേണമെന്നാണ് ആ ഒറേക്കിൾ പറഞ്ഞത്. പക്ഷേ ആ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒറേക്കിൾ കുറച്ച് പ്രെഡിക്ഷൻസ് പറഞ്ഞു, കുറേ പ്രവചനങ്ങളൊക്കെ നടത്തി. അങ്ങനെ ലയസിന് ജൊക്കാസ്റ്റയിൽ നിന്നും ഒരു മകൻ ഉണ്ടാവുകയും പക്ഷേ അവൻ അച്ഛനെ കൊല്ലുകയും അമ്മയെ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്നായിരുന്നു ആ പ്രെഡിക്ഷൻ. കോമരത്തിൻ്റെ ഈ ഒരു പ്രവചനം ലയസിനെ വളരെയധികം ഡിസ്റ്റേബ് അല്ലെങ്കിൽ ഭയങ്കര നെർവസാക്കി. അങ്ങനെ ജൊക്കാസ്റ്റയുമായിട്ട് ഇനി ഒരിക്കലും ശാരീരികമായിട്ടുള്ള ബന്ധമുണ്ടാവില്ല എന്ന് തന്നെ ലയസ് രാജാവ് തീരുമാനിച്ചു. പക്ഷേ ഒരു ദിവസം ലയസ് രാജാവ് രാത്രി മദ്യപിച്ചിട്ട് ജൊക്കാസ്റ്റയുടെ അടുത്ത് പോവുകയും നമ്മുടെ ഒറേക്കിൾ പറഞ്ഞ ആ പ്രവചനം, അല്ലെങ്കിൽ ജൊക്കാസ്റ്റയുമായിട്ട് ഇനി ഒരിക്കലും ശാരീരിക ബന്ധമുണ്ടാവില്ല എന്ന ഒരു പ്രതിജ്ഞയും അദ്ദേഹം മറന്നു. അങ്ങനെ അന്നുണ്ടായ ആ റിലേഷനിൽ അവർക്ക് ഒരു കുഞ്ഞ് ഉണ്ടായി, അതായിരുന്നു ഈഡിപ്പസ്. അപ്പോഴും നമ്മുടെ ഒറേക്കിൾ പറഞ്ഞ ആ പ്രവചനം നമ്മുടെ ലയസ് രാജാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലയസ് രാജാവ് ആ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു അമ്മ എന്ന നിലയ്ക്ക് നമ്മുടെ ജൊക്കാസ്റ്റയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ജൊക്കാസ്റ്റ കുഞ്ഞിനെ സിത്താറോൺ എന്ന പർവ്വതത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടയനെ ഏർപ്പാടാക്കി. ആ ഇടയൻ കുഞ്ഞിനെ കോറിന്ത് എന്നൊരു സ്ഥലത്തുള്ള മറ്റൊരിടയന് കൈമാറി. കോറിന്തിലെ രാജാവായിരുന്ന പോളിബസും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന മീറോപ്പിനും കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇടയൻ്റെ കയ്യിൽ ഈഡിപ്പസ് വന്നു ചേർന്ന കാര്യം നമ്മുടെ കോറിന്തിലെ രാജാവായ പോളിബസും മീറോപ്പും അറിഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിനെ അവർ ഇടയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി സ്വന്തം മകനെ പോലെ വളർത്താൻ തുടങ്ങി. അങ്ങനെ ഈഡിപ്പസ് കോറിന്തിലെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മകനായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം നമ്മുടെ ഈഡിപ്പസ് ഒരു മദ്യപാനിയുമായിട്ട് വഴക്കടിക്കാൻ ഇടയായി. ഈ മദ്യപാനി ഈഡിപ്പസിനെ ജാരസന്തതിയാണെന്നും ആ രാജ്യത്തിലുള്ള യഥാർത്ഥ രാജകുമാരനല്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. അങ്ങനെ മദ്യപാനിയുടെ ഈ ഒരു പരിഹാസം നമ്മുടെ ഈഡിപ്പസിനെ ഒരുപാട് വേദനിപ്പിക്കുകയും ശരിക്കും താൻ ആരാണ് അല്ലെങ്കിൽ തൻ്റെ പാസ്റ്റിനെ കുറിച്ച് അറിയാൻ തീരുമാനിച്ചു. അങ്ങനെ ഈഡിപ്പസ് ഇപ്പോഴത്തെ തൻ്റെ മാതാപിതാക്കളായ പോളിബസിനോടും മീറോപ്പിനോടും ചോദിച്ചു, സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു. പക്ഷേ അവർ പറഞ്ഞത് ആളുകൾ പറഞ്ഞു നടക്കുന്ന അപവാദങ്ങളെയൊന്നും വിശ്വസിക്കേണ്ട എന്നാണ്. എന്നാൽ ഈഡിപ്പസിന് തൻ്റെ ജനനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഈഡിപ്പസ് ആ ഡൽഹിയിലെ പഴയ ആ ഒറേക്കളിനെ പോയി കാണാൻ തീരുമാനിച്ചു. അപ്പോൾ തൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള ഈഡിപ്പസിൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമ്മുടെ ഒറേക്കളെ ഈഡിപ്പസിന് കൊടുത്തില്ല. പക്ഷെ അതേസമയം സ്വന്തം അച്ഛനെ കൊല്ലുകയും അമ്മയെ വിവാഹം കഴിക്കാനുമാണ് അയാളുടെ യോഗമെന്ന് നമ്മുടെ ഈ ഒറേക്കൾ ഈഡിപ്പസിന് ഒരു സൂചന നൽകി. പക്ഷേ ഈ ഒരു ഒറേക്കളുടെ ഈ ഒരു പ്രവചനം നമ്മുടെ ഈഡിപ്പസിനെ വല്ലാതെ നെർവസാക്കി. അങ്ങനെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന കോറിന്തിലെ തൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അയാൾക്ക് ചിന്തിക്കാനാവില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ഇനി കോറിന്തിലേക്ക് മടങ്ങില്ല എന്ന് ഈഡിപ്പസ് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഡൽഹിയിലെ കോമരത്തിൻ്റെ അടുത്ത് നിന്ന് മടങ്ങുമ്പോൾ
വഴിക്ക് വെച്ച് യഥാർത്ഥ പിതാവായ ലയസിനെ ഈഡിപ്പസ് കണ്ടുമുട്ടി. ഈഡിപ്പസിന് ലയസാണ് തൻ്റെ യഥാർത്ഥ പിതാവെന്ന് അറിയില്ലായിരുന്നു. അവിടെ ആ യാത്രയ്ക്കിടയിൽ സ്വന്തം പിതാവായ ലയസുമായിട്ട് ഈഡിപ്പസ് വഴക്കുണ്ടാവുന്നു. കാരണം താൻ സഞ്ചരിക്കുന്ന വഴി തടസ്സപ്പെടുത്തിയതുകൊണ്ടാണ് ലയസും ഈഡിപ്പസും തമ്മിൽ അവിടെ വഴക്കുണ്ടാവുന്നത്. അങ്ങനെ ലയസിൻ്റെ സംഘത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഈഡിപ്പസിൻ്റെ വഴിയിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു മാറ്റി. ഈ ഒരു ചെറിയ വഴക്ക് വലിയൊരു സംഘട്ടനത്തിലാണ് എത്തിപ്പെട്ടത്. സംഘത്തിലെ ഒരാളെ ഒഴികെ ലയസ് ഉൾപ്പെടെ എല്ലാവരെയും ഈഡിപ്പസ് കൊലപ്പെടുത്തി. ഈഡിപ്പസിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സിതാറോൺ പർവ്വതത്തിലേക്ക് കൊണ്ടുപോയ ആ ഇടയനെയായിരുന്നു അവിടെ നമ്മുടെ ഈഡിപ്പസ് വെറുതെ വിട്ടത്. അവർ തമ്മിൽ പരസ്പരം അറിയില്ലെങ്കിൽ കൂടി, പരസ്പരം മനസ്സിലായില്ലെങ്കിൽ കൂടി, എന്തോ ഒരു കാരണത്താൽ നമ്മുടെ ഈഡിപ്പസിന് ആ ഇടയനെ കൊല്ലാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മുടെ ഒറൈക്കിൾ പറഞ്ഞ ആദ്യത്തെ പ്രവചനം ശരിയായി. ലയസ് എന്ന രാജാവ്, അതായത് നമ്മുടെ ഈഡിപ്പസിൻ്റെ അച്ഛൻ, സ്വന്തം മകൻ്റെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ടു. പിന്നീട് വീണ്ടും ഈഡിപ്പസ് മുന്നോട്ട് പോയി. അങ്ങനെ യാത്ര ചെയ്ത് അവസാനം ഈഡിപ്പസ് ചെന്നെത്തിയത് സ്വന്തം നാട്ടിലായ തീബ്സിലായിരുന്നു. അക്കാലത്ത് തീബ്സിലെ ജനങ്ങൾ സ്ഫിങ്സ് എന്ന ഒരു ജീവിയുടെ ഉപദ്രവം കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന കാലമായിരുന്നു. വലിയ ചിറകും സിംഹത്തിൻ്റെ ശരീരവും സ്ത്രീയുടെ മുഖവുമുള്ളൊരു രാക്ഷസിയായിരുന്നു നമ്മുടെ സ്ഫിങ്സ്. സ്ഫിങ്സിൻ്റെ പ്രധാന ജോലി എന്തെന്ന് വെച്ചാൽ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ആളുകളോട് ചോദിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കും. അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ സ്ഫിങ്സ് ഈ ആളുകളെ കൊല്ലുമായിരുന്നു. ഇതായിരുന്നു സ്ഫിങ്സിൻ്റെ ഹോബി. ലയസ് രാജാവിൻ്റെ മരണശേഷം തീബ്സിൻ്റെ ഭരണം ഏറ്റെടുത്തത് ലയസിൻ്റെ ഭാര്യ ജൊക്കാസ്റ്റയുടെ ബ്രദറായിരുന്ന ക്രിയോണായിരുന്നു. പക്ഷേ സ്ഫിങ്സിൻ്റെ ആ ശല്യം കൊണ്ട് രാജഭരണം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ക്രിയോൺ. അങ്ങനെ ക്രിയോൺ ഒരു വിളംബരം നടത്തി. അതായത് സ്ഫിങ്സിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും അതിൻ്റെ ശല്യത്തിൽ നിന്ന് തീബ്സിനെ രക്ഷിക്കാനും കഴിയുന്ന ആർക്കും തീബ്സിൻ്റെ സിംഹാസനം നൽകുന്നതും രാജ്ഞിയായ ജൊക്കാസ്റ്റയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതുമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ക്രിയോണിൻ്റെ പ്രഖ്യാപനം ഈഡിപ്പസിനെ ആകർഷിച്ചു. സ്ഫിങ്സിൻ്റെ ചോദ്യത്തിന് ഈഡിപ്പസ് ശരിയായ ഉത്തരം നൽകി. അങ്ങനെ നമ്മുടെ ക്രിയോൺ രാജാവ് തൻ്റെ പ്രഖ്യാപനം പാലിച്ചു. അതായത് രാജാവിൻ്റെ അധികാരം ഈഡിപ്പസിനെ നൽകുകയും തൻ്റെ സ്വന്തം അമ്മയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒറേക്കളുടെ ഈ ഒരു പ്രവചനവും ശരിയായി വന്നു. പക്ഷേ ഈഡിപ്പസിനും ജൊക്കാസ്റ്റയ്ക്കും 4 മക്കളാണ് ജനിച്ചത്. ഇറ്റിയോളിക്സ്, പോളിനീസസ് എന്നിവരായിരുന്നു ആൺമക്കൾ. ഇസ്മീൻ, ആൻറ്റിഗണി എന്നിവർ പെൺമക്കളും. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തീബ്സിൽ പ്രശ്നങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ കാരണത്തിനും പരിഹാരത്തിനുമായി ഈഡിപ്പസ് ഡൽഹിയിലെ ആ ഒറേക്കളിനെ വീണ്ടും ചെന്ന് കണ്ടു. അപ്പോഴാണ് സ്വന്തം അമ്മയാണ് താൻ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള സത്യം ഈഡിപ്പസ് മനസ്സിലാക്കിയത്. സത്യം അറിഞ്ഞ ഉടനെ തന്നെ ഈഡിപ്പസ് തൻ്റെ സ്വന്തം കണ്ണുകൾ, രണ്ട് കണ്ണുകളും കുത്തിപ്പൊട്ടിക്കുകയും ജൊക്കോസ്റ്റ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പാപത്തിന് പ്രായശ്ചിത്തമായി ഈഡിപ്പസ് തൻ്റെ രാജപദവി ഉപേക്ഷിച്ച് മരണം വരെ ഒരു യാചകനായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നു. പക്ഷേ സിംഹാസനത്തിൻ്റെ പിന്തുടർച്ചാവകാശത്തെ ചൊല്ലി ഈഡിപ്പസിൻ്റെ ആൺമക്കളായ ഇറ്റിയോളിക്സും പോളിനീസസും തമ്മിൽ എപ്പോഴും തർക്കമുണ്ടായിരുന്നു. ഒടുവിൽ അവർ തമ്മിലൊരു ധാരണയിലെത്തി. രണ്ടു പേരും ഓരോ വർഷം കാലാവധി വെച്ച് മാറി മാറി തീംസിലെ ഭരണം നടത്തുക. അതായത് ഒരു വർഷം പോളിനീസസ് ആണെങ്കിൽ അടുത്ത വർഷം ഭരിക്കേണ്ടത് ഇറ്റിയോളിക്സ്. അങ്ങനെ ഒരു ധാരണയിൽ എത്തി. അങ്ങനെ ആദ്യത്തെ ഭരണ ചുമതല മൂത്ത മകനായ ഇറ്റിയോളിക്സിന് ലഭിച്ചു. പക്ഷേ ഒരു വർഷം പൂർത്തിയാക്കിയ ഇറ്റിയോളിക്സ് ഭരണം അനിയനായ പോളിനീസസിന് കൈമാറാൻ സമ്മതിച്ചില്ല. ആ ദേഷ്യത്തിൽ പോളിനീസസ് അവിടെ നിന്ന് പോവുകയും ആർഗോസ് എന്ന രാജ്യത്ത് പോയി അഭയം തേടുകയും ചെയ്തു. അതുമാത്രമല്ല, ആ രാജ്യത്തെ രാജാവായ അഡ്രാസ്റ്റസ് എന്ന ഒരാളുടെ മകളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ അഡ്രാസ്റ്റസിൻ്റെയും മറ്റ് 6 വലിയ ധീരന്മാരുടെയും സഹായത്തോടു കൂടി പോളിനീസസ് തീബ്സിനെ ആക്രമിച്ചു.
പോളിനീസസിൻ്റെ സഹായികളായ ആറ് പേരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇറ്റിയോളിക്സുമായി ഒരു ദ്വന്ദ്വയുദ്ധത്തിന് പോളിനീസസ് സമ്മതിച്ചു. പക്ഷേ ഈ യുദ്ധത്തിൽ നമ്മുടെ ഇറ്റിയോളിക്സ് മരിച്ചു, അതുപോലെ പോളിനീസസും കൊല്ലപ്പെട്ടു. അങ്ങനെ രാജാവിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ ആരും ഇല്ലാതെ വന്നപ്പോൾ നമ്മുടെ ജൊക്കാസ്റ്റയുടെ സഹോദരനായിരുന്ന ക്രിയോൺ തന്നെ വീണ്ടും ആ തീപ്സിൻ്റെ ഭരണം ഏറ്റെടുത്തു. ഇതാണ് ഈഡിപ്പസ് റെക്സ്, അതായത് ഈഡിപ്പസ് ദ കിങ് എന്ന വേൾഡ് ക്ലാസിക് വർക്കിൻ്റെ സ്റ്റോറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.